ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പവർവിഷൻ ടി വി ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്ന 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ സെഷനിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇന്ന് തിരുവചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരം ദൈവം വരുത്തും. നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ എല്ലാം ദൈവം എടുത്തു മാറ്റും. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. ദൈവത്തിന് യോഗ്യമായ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ ദൈവ വചനത്തിന് സാധിക്കും. ഈ ഉപവാസ പ്രാർത്ഥന അതിന് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനു വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു, അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എസ്തായോലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ച് തുടങ്ങി. ഇവിടെ ഒരു സ്ത്രീ ഒരു മകനെ പ്രസവിക്കുകയാണ്. അവൻ്റെ പേര് ശിംശോൻ. അവൻ ദൈവസന്നിധിയിൽ വളർന്നു, ദൈവം അവനെ അനുഗ്രഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു തലമുറ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അടിമത്തത്തിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ഒരുവനെ എഴുന്നേൽപ്പിച്ചു. ദൈവം ഒരുവനെ അവരുടെ നടുവിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവൻ്റെ പേരാണ് ശിംശോൻ. 13-ാം അധ്യായം നമുക്ക് നന്നായിട്ട് അറിയാം. 13-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 40 സംവത്സരത്തോളം ഫിലിസ്ത്യരുടെ കയ്യിലേൽപ്പിച്ചു എന്ന് പറഞ്ഞാണ്. ദൈവം അവരെ ഫിലിസ്ത്യരുടെ കയ്യിലേൽപ്പിച്ചു. ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ദൈവം അനുവദിച്ചു കൊടുക്കുകയാണ് അവരുടെ മേൽ ആധിക്യം അരുളുവാൻ. അടിമത്തത്തിലേക്ക് അവരെ വിടുകയാണ്. എന്താ ദൈവം അവരെ വിട്ടത്? ദൈവത്തിൻ്റെ സ്വന്തം ജനം, ദൈവം വിളിച്ചു വേർതിരിച്ച തൻ്റെ ജനം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ. ദൈവം അവരെ അടിമത്തത്തിലേക്ക്, സ്ലേവറിയിലേക്ക് വിടുകയാണ്. ഫിലിസ്ത്യരുടെ കീഴിൽ അവരെ ആക്കുകയാണ്. എന്താണ് കാരണം? തുടങ്ങുന്നത് തന്നെ ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. എന്താ ഈ പ്രവാസത്തിൻ്റെ കാരണം? എന്താ ഈ കഷ്ടതയുടെ കാരണം? എന്താ ഈ വേദനയുടെ കാരണം? അവിടെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു, യഹോവയ്ക്ക് അവർ അനിഷ്ടമായുള്ളത് ചെയ്തു. ദൈവം അവരെ തിരഞ്ഞെടുത്തത് ദൈവികമായ പദ്ധതിക്ക് വേണ്ടിയാണ്. ആത്യന്തികമായി ദൈവസാന്നിധ്യത്തിൽ ജീവിക്കേണ്ടുന്ന തൻ്റെ ജനം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തെ ആരാധിക്കുക, ദൈവിക സാന്നിധ്യത്തിൽ ജീവിക്കുക, അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ജനം ദൈവത്തെ വിട്ട് അകന്നു മാറുകയാണ്. ജാതികളുടെ ദേവന്മാരെ അവർ സേവിക്കാൻ തുടങ്ങി. ജാതീയമായ വിഗ്രഹങ്ങളുടെ മുമ്പിൽ അവർ മുട്ടുമടക്കാൻ തുടങ്ങി. അശേദ പ്രതിഷ്ഠകളെ അവർ ആരാധിക്കാൻ തുടങ്ങി. ബാലിൻ്റെ ബലിപീഠങ്ങളിൽ അവർ യാഗം കഴിക്കാൻ തുടങ്ങി. ദൈവം അവരെ ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവം സമ്മതിച്ചു കൊടുത്തു അടിമത്തത്തിൽ പോകാൻ. ദൈവം അവരെ അനുവദിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്താ അനുവദിച്ചത്? അവരുടെ ജീവിതത്തിലെ പാപമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവുകൾ, ദൈവം എന്നെ നിങ്ങളെ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി വിളിച്ചു. ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് വിഘ്നം വരുമ്പോൾ, ജീവിതത്തിൽ
ദൈവഹിതമല്ലാത്ത തെറ്റുകൾ കടന്നു വരുമ്പോൾ മാനസാന്തരപ്പെടേണ്ടതിനു വേണ്ടി ദൈവം നമുക്ക് അവസരം തരും. അതും കഷ്ടതയാ, അതും പരിശോധനയാ. അതാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ എന്തിന് കഷ്ടതയിലൂടെ കടത്തിവിട്ടു, അവർ മാനസാന്തരപ്പെടുവാൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലും തുടങ്ങുന്ന ഇങ്ങനെ തന്നെയാണ്. 6-ാം അധ്യായം തുടങ്ങിയ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, അതുകൊണ്ട് ദൈവം അവരെ 7 സംവത്സരങ്ങൾ ഫെലിസ്ത്യരുടെ അല്ല മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ പലരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക, മിദ്യാന്യരുടെ കയ്യിൽ എത്ര വർഷങ്ങൾ? 7 വർഷങ്ങൾ അവർ യഹോവയോട് നിലവിളിച്ചു. അവർ കഷ്ടത്തിലൂടെ കടന്നുപോയപ്പോൾ അവരുടെ ഭൗതിക നന്മകൾ മിദ്യാന്യർ അപഹരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അവർക്ക് അനുഭവിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ കഷ്ടത അവരുടെ ജീവിതത്തിലെ കുറവുകൾ തന്നെയാണെന്ന് മനസ്സിലാക്കി അവർ പാപത്തെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ദൈവാത്മാവിൽ ദൂത് പറയുന്നു, നാം ദൈവത്തിങ്കിലേക്ക് തിരിയണം. എന്തിനു വേണ്ടിയാണോ എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തത്, ആ ദൈവികമായ ആത്യന്തിക ലക്ഷ്യത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കണം. ദൈവത്തിങ്കിലേക്കൊന്ന് തിരിയുകയാണെങ്കിൽ, 6-ാം അധ്യായത്തിൽ അവർ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി നിലവിളിച്ചു, ദൈവം അവരുടെ നിലവിളി കേട്ടു. അവരെ ഉദ്ധരിക്കാൻ ഒരുവനെ ദൈവം നോക്കി. ദൈവത്തിന് ഉപയോഗിക്കാൻ ഒരു വ്യക്തിയെ വേണം. നോക്കുക, മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കളെ ഉദ്ധരിക്കാൻ ഒരാളെ വേണം. സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടു ഒരാളെ. ആരെന്നറിയാം? അവൻ്റെ പേരാണ് ഗിദെയോൻ. യോവാശിൻ്റെ കരുവേലകത്തിൻ്റെ കീഴിലിരുന്ന് മുന്തിരിച്ചക്കിന് അരികെ ഇരുന്നു കൊണ്ട് ഗോതമ്പ് വിതച്ചു കൊണ്ടിരുന്ന ഗിദെയോൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, ഭയപ്പെടേണ്ട, യഹോവ നിൻ്റെ കൂടെയുണ്ട്. ആമേൻ. ഇസ്രായേലിനെ ഉദ്ധരിക്കാൻ ദൈവം നോക്കിയപ്പോൾ ഒരു വ്യക്തിയെ ദൈവം കണ്ടു. ശൗലിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു. ദൈവഹിതമല്ലാത്ത കാര്യം ശൗല് ചെയ്തു. സർവശക്തനായ ദൈവം ശൗലിനെ രാജസ്ഥാനത്തു നിന്ന് നീക്കി. ശമുവേല് ആകെ ഭാരപ്പെട്ടു, ദൈവമേ ഇനി എവിടെ പോയി ഇസ്രായേലിനൊരു രാജാവിനെ കണ്ടെത്തും? ഒരുത്തനെ കണ്ടെത്തിയതിൻ്റെ പാട് തനിക്കല്ലേ അറിയുള്ളൂ. ഭാരപ്പെട്ട്, പ്രയാസപ്പെട്ട്, നിരാശപ്പെട്ട്, ദുഃഖിച്ചിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം ശമുവേലിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ശമുവേലെ, ഞാൻ ഇശായിയുടെ കുടുംബത്തിൽ ഇസ്രായേലിന്റെ രാജാവായി ഒരുത്തനെ കണ്ടെത്തിയിരിക്കുന്നു. നീ ഇനി ദുഃഖിച്ചിരിക്കണ്ട, നീ ഇനി ഭാരപ്പെടണ്ട, ഞാനൊരുത്തനെ കണ്ടെത്തിയിരിക്കുന്നു, ഞാനൊരുത്തനെ കണ്ടെത്തിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. മനുഷ്യരാരും കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ പുറമേയുള്ളത് നോക്കിക്കാണുമ്പോൾ, മനുഷ്യൻ പുറം കാണുമ്പോൾ നിന്റെ ഹൃദയം അറിയുന്നൊരു ദൈവം, നിന്റെ അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം, നിന്റെ ഹൃദയത്തിൻ്റെ ഇടുപ്പും തുടുപ്പും അറിയുന്ന ദൈവം. ഒരുപക്ഷെ നിന്റെ ഭർത്താവിന് നീ ആയിരിക്കുന്നത് പോലെ നിന്നെ അറിയത്തില്ല, നിന്റെ മക്കൾക്ക് നിന്നെ ഉള്ളതുപോലെ അറിയത്തില്ല, നിന്റെ ഹൃദയത്തിൻ്റെ ഭാരം ലോകത്തിൽ ആർക്കും അറിയത്തില്ല. എന്നാൽ ഞാനൊരു ദൂത് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളോട് പറയാം, നിങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്, നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. ഒരു മറയുമില്ലാതെ നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. ഈ കാലത്ത് എല്ലാവരും മാസ്ക് വെച്ചുകൊണ്ടൊക്കെയാണ് നടക്കുന്നത്, എല്ലാവരും മാസ്ക് വെച്ചുകൊണ്ട്. ആരാധനയ്ക്ക് വരുമ്പോഴും മാസ്ക് വെച്ചുകൊണ്ടാണ്. പാസ്റ്റർമാർക്കും ഈ മുഖം കാണാൻ പറ്റില്ല. ഈ മുഖം കാണുമ്പോഴാണല്ലോ അപ്പിയറൻസ്. വിഷമത്തിലാണോ? നമ്മൾ സാധാരണ ആൾക്കാരെ കാണുമ്പം പറയാറുണ്ട്, മുഖത്തൊരു ഭാരമുണ്ടല്ലോ, ഒരു പ്രയാസമുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? എന്നാൽ ഇപ്പം മുഖം കാണാത്തത് കൊണ്ട് ആ ഭാരവും ആർക്കും മനസ്സിലാകത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ കടന്നു പോകുന്ന ഭാരം, പ്രയാസം നിങ്ങളുടെ കൂട്ടുകാർക്ക് പോലും
മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ പ്രതിസന്ധിക്കകത്തോടാണ് നിങ്ങൾ പോകുന്നതെങ്കിലും ലോകത്തിൽ ആർക്കും കാണാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ആ ദൈവം നിന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കടന്നു പോകുന്ന പ്രതിസന്ധിക്കകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ, നിന്നെ മാനിക്കാൻ, നിരഭുതങ്ങളെ ചെയ്യാൻ ദൈവത്തിന് കഴിയും. ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരങ്ങളിൽ കടന്ന അപ്പനും അമ്മയ്ക്കും ഒന്നും അറിയത്തില്ല, ദാവീദ് എവിടാണെന്ന് അറിയത്തില്ല, എന്നാൽ ദൈവം കണ്ടു. കിന്നരം വായിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഭക്തനെ ദൈവം കണ്ടു. ദൈവം പറഞ്ഞിരിക്കുന്നു, യിശായുടെ കുടുംബത്തിൽ ഞാൻ ഒരുത്തരെ കണ്ടെത്തിയിരിക്കുന്നു. ഐ ഹാവ് ഫൗണ്ട് എ പേഴ്സൺ. ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ദൈവം ഈ തലമുറയിൽ നോക്കുകയാണ്. ആരെയാ നോക്കുന്നത്? ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു മനുഷ്യനെ വേണം. ദൈവത്തിന്റെ പദ്ധതി ചെയ്തെടുക്കാൻ ഒരു മനുഷ്യനെ വേണം. ദൈവത്തിന് നിന്റെ പണം വിഷയമല്ല, നിന്റെ പശ്ചാത്തലം വിഷയമല്ല, നിന്റെ കഴിവ് വിഷയമല്ല, നിന്റെ യോഗ്യതകൾ വിഷയമല്ല. അർപ്പണ മനോഭാവമുള്ള, സമർപ്പിച്ചു കൊടുക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയെ വേണം. ദൈവവുമായിട്ട് കണക്ഷനുള്ള, ദൈവവുമായിട്ട് റിലേഷൻഷിപ്പുള്ള, ദൈവവുമായിട്ടൊരു ബന്ധമുള്ള, എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി, സഹോദര, പ്രിയ മകനെ, നിനക്ക് നിന്റെ ദൈവവുമായിട്ട് ബന്ധമുണ്ടോ? ഈ തലമുറയിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. അഭിഷേകമുള്ള, അഭിഷേകത്തിന് വിധേയപ്പെട്ട് കൊടുക്കാൻ മനസ്സുള്ള ഒരാളെ ദൈവത്തിന് ഇന്ന് ആവശ്യമുണ്ട്. എന്തും ഏതുമായി തീരാൻ, നിന്ന സഹിക്കാൻ, വേദന സഹിക്കാൻ, ദൈവകരങ്ങളിലേക്ക് വലിച്ചിട്ട് കൊടുക്കാൻ മനസ്സുള്ള ഒരുത്തനെ അന്ന് ദൈവത്തിന് കണ്ടെത്താൻ പറ്റിയില്ല. അതിനെന്താ ദൈവം ചെയ്തത്? 13-ാം അധ്യായത്തിന്റെ 2 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായി സ്വരാധ്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മനോഹ എന്ന് പേർ. അവന്റെ ഭാര്യ മച്ചിയായിരിക്കുകൊണ്ട് പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭാഗമായത് ഈ സഹോദരിയോട് ദൈവം പറയുകയാണ്, നീ വീഞ്ഞും മദ്യവും കുടിക്കരുത് എന്ന് പറഞ്ഞാൽ, അന്നത്തെ സ്ത്രീകൾ വരെ മദ്യപിക്കുന്നവരായിരുന്നു. കുടിയന്മാരുടെ, കുടിക്കുന്നവരുടെ, മദ്യപിച്ച് ദൈവവുമായിട്ട് ബന്ധമില്ലാതെ നടക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ത്രീയോട് ദൈവം പറയുകയാണ്, നിന്റെ ഉദരത്തിൽ ഉരുവാകുന്ന ശിശു ദൈവത്തിന് വിശുദ്ധമാകുകൊണ്ട് നീ മദ്യം ഉപയോഗിക്കരുത്. നാസീരായിരിക്കുന്നവൻ, ആമേൻ, നിന്റെ ഉദരത്തിൽ ജനിക്കുന്നത് കൊണ്ട് നാസീർ വ്രതസ്ഥർ മദ്യം ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇവൻ ജനിക്കുമ്പോൾ തൊട്ട് നീ മദ്യം ഉപയോഗിക്കാൻ പാടില്ല. മാത്രം ദൈവം വിശുദ്ധിയുടെ സന്ദേശം കൈമാറുകയാണ്. അബ്രഹാം അങ്ങനെ വിശ്വസിച്ചതുകൊണ്ടാണ് അവൻ ഇസഹാക്കിനെ യാഗം കഴിച്ചു എന്ന് എബ്രായ ലേഖനകർത്താവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. എന്താ ദൈവം ചെയ്തതെന്നറിയാമോ? ആമേൻ. ദൈവത്തിന് പ്രവർത്തിക്കാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആരുമില്ലാത്തടുത്ത് വന്ധ്യമായി പോയ, മരിച്ചു പോയ ഗർഭപാത്രത്തിനകത്തുനിന്ന് ദൈവം ഒരാളെ പുറത്തു കൊണ്ടുവരാൻ തീരുമാനിച്ചു. അഭിഷേകമുള്ള ശിംശോനെ പുറത്തു കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തിപരമായി സംസാരിക്കുന്നു. ചണ്ടിക്കുമ്പാരത്തിൽ നിന്ന്, ചാരത്തിൽ നിന്ന്, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത തലങ്ങളിൽ നിന്ന് ചില അത്ഭുതങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എല്ലാം തീർന്നെന്ന് പറഞ്ഞെടുത്തു എന്ന് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. നോക്കുക, ഒരു സാധ്യതയുമില്ലാത്ത ഒരു കുടുംബത്തിനകത്തു നിന്ന് ദൈവം ശിംശോനെ പുറത്തു കൊണ്ടുവന്നു. എന്താ ശിംശോനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? അവൻ വളർന്നു, ബാലൻ വളർന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് ബാലൻ
വളർന്നു. ഒന്ന് ശമുവേൽ 2:21 ശമുവേൽ ബാലനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ശമുവേൽ ബാലൻ വളർന്നു, വളർന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1 അതിന്റെ 80 വാക്യം നമ്മൾ വായിക്കുന്നു, പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു. പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലൂക്കോസ് 2:40 വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവ കൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വാക്കാണ് ബാലൻ വളർന്നു. വേദപുസ്തകത്തിൽ ദൈവം ഉപയോഗിച്ച, ദൈവത്താൽ പ്രയോജനപ്പെട്ട വ്യക്തികൾ അവരുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, വളർന്നു, 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 വളർന്നു. നോക്കുക, അവർ വളർന്നു. അവർ വളർന്നു എന്ന് പറഞ്ഞെടുത്തെല്ലാം തന്നെ ഓരോ കാര്യങ്ങൾ അവർ ഇവിടെ അവർ വളർന്നു. വളർന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ശിംശോനെ ഉദ്യമിപ്പിച്ചു. അപ്പോൾ വെറും ശരീരത്തിൽ മാത്രമല്ല വളർന്നത്. നമ്മുടെ മാതാപിതാക്കളൊക്കെ മക്കളെ ശരീരത്തിൽ ഇങ്ങനെ ജഡം സംബന്ധിച്ച് അവർ വളരുന്ന കാര്യത്തിൽ നമ്മൾ വളരെ താല്പര്യമുള്ളവരാണ്. ചിക്കൻ ഫ്രൈ, മട്ടൻ ചാപ്സ്, രാവിലെ ഹോർലിക്സ്, വൈകുന്നേരം കോംപ്ലാന് ഇട്ട് നമ്മൾ കൊടുക്കുക. എന്തിനാണെന്നറിയാമോ? ഈ ശരീരം കുറച്ചുകൂടെ നന്നായിട്ട് ബലപ്പെടാൻ, ബുദ്ധി വളരാൻ, ശരീരം വളരാൻ ഒക്കെ ചെയ്യുക. പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, ഈ ജഡത്തിന്റെ വളർച്ചയാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ വളർന്നു, വളർന്നു, വളർന്നു എന്ന് പറഞ്ഞത് ജഡത്തിന്റെ വളർച്ചയല്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്, കുഞ്ഞുന്നാളായിരിക്കുമ്പോൾ അവർ ചെറുപ്പകാലങ്ങളിൽ സഭയിൽ വളരെ ആക്റ്റീവാണ്. പാട്ടുപാടാൻ അവർ മുമ്പിലുണ്ട്, സൺഡേ സ്കൂളിൽ മുമ്പിലുണ്ട്, സ്കെറ്റ് കാണിക്കാൻ അവർ മുമ്പിലുണ്ട്. അവരിങ്ങനെ മുമ്പിൽ നിൽക്കും. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞ് അവർ വളരും തോറും, വളരും തോറും അവർ സഭയിൽ നിന്ന്, സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ നിന്ന് അവർ അകന്നു പോകും. എന്താ കാര്യമെന്നറിയാമോ? അവർ വളർന്നു, പക്ഷെ വളർന്നത് ജഡത്തിൽ മാത്രമാണ്, ആത്മാവിൽ അവർക്ക് വളരാൻ കഴിഞ്ഞില്ല. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങൾ ചോറ് കയ്യിൽ ഉരുട്ടി അവർക്ക് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വചനം കൂടെ അവർക്ക് കൊടുക്കണം. അവർക്ക് ശാരീരികമായ വളർച്ച നിങ്ങൾ ആഗ്രഹിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ആത്മീക വളർച്ചയ്ക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതും കൂടെ അവർക്ക് കൊടുക്കാൻ. ആത്മീകമായി അവരെ വളർത്തിയെടുത്തില്ലെങ്കിൽ ദൈവത്തിന് അവരെ ഉപയോഗിക്കാൻ പറ്റില്ല, ദൈവമുള്ള തലമുറയായി അവർ തീരത്തില്ല, ആത്മാവുള്ള ഒരു തലമുറയായി തീരത്തില്ല. ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത് അഭിഷേകമുള്ള ആത്മാവുള്ള ഒരു തലമുറ വളർന്നു വരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ആത്മാവുള്ളൊരു തലമുറ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന, ആത്മാവ് പറയുന്നത് പ്രവർത്തിക്കുന്ന, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലുള്ള, ആമേൻ, അന്യഭാഷ പറയുന്ന, പ്രവചിക്കുന്ന, ദർശനങ്ങൾ കാണുന്ന ഒരു തലമുറ. ഈ തലമുറയിൽ ദൈവത്തെ സേവിക്കാൻ പുറത്തു വരുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവം അത് ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഇവിടെ എല്ലായിടത്തും തന്നെ അവർ വളർന്നു, വളർന്ന് 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 അവർ ആത്മാവിൽ വളർന്ന് അവരെ ദൈവം, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇവിടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു. മറ്റു ഭാഗങ്ങളിൽ പറയും ആത്മാവിൽ ബലപ്പെട്ടു, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, ആത്മാവിൽ ബലപ്പെട്ടു.
ആത്മാവിനാൽ ബലപ്പെട്ട ഒരു തലമുറയായി തീരുകയാണ്. എല്ലാവിധത്തിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളരാൻ, നമ്മുടെ തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോൾ ഈ അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയുള്ള ഒരു തലമുറയായി ഇന്നത്തെ തലമുറ മാറണം. യോവൽ പ്രവാചകൻ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോവൽ പ്രവചനം 2:28 നമ്മൾ വായിക്കും, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ സകല ജഡവും ആത്മാവിനാൽ നിറഞ്ഞതായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രവചൻ ആത്മാവിൽ പ്രവാചകൻ പറയുകയാണ്, അവർ പ്രവചിക്കുന്നവരായി മാറും, ദർശനങ്ങൾ കാണുന്നവരായിട്ട് മാറുന്ന ഒരു തലമുറയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹം ആദ്യം ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലാണ് കാണാൻ പറ്റുന്നത്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം വളരെ സെൻസിറ്റീവായിട്ടുള്ള മോശ ദൈവത്തോട് ചില കാര്യങ്ങൾ പറയുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ പിറുപിറുപ്പിൻ്റെ മുമ്പിൽ, ദൈവത്തിന് വിരോധമായുള്ള അവരുടെ പ്രവർത്തനത്തിന് മുമ്പിൽ ദൈവം മോശ പറയുകയാണ്, ഈ ജനത്തെ ഞാൻ പ്രസവിച്ചോ? മോശ അത്രമാത്രം ഭാരപ്പെട്ടു പോയി. ദൈവസന്നിധിയിൽ ചെന്ന് പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് ഇവരെ നയിക്കാൻ പറ്റില്ല. ദൈവം പറഞ്ഞു, നിന്റെ അകത്ത് ഈ ജനത്തെ മുഴുവൻ നയിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞാൻ തന്നിട്ടുണ്ട്. ഈ ജനത്തെ നയിക്കാൻ ഉള്ള കൃപയും ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. മോശ പറഞ്ഞു, പറ്റില്ല, ഈ ജനത്തെ എനിക്ക് നയിക്കാനുള്ള പ്രാണിയില്ല. ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യ, 70 മൂപ്പന്മാരെ നിങ്ങൾ വിളിച്ചുകൂട്ട്, നിന്റെ മേലുള്ള പരിശുദ്ധാത്മാവിനെ ഞാൻ പകുത്തെടുത്ത് 70 പേർക്ക് ഞാൻ പകുത്തു കൊടുക്കും. ദൈവം പറഞ്ഞതുപോലെ 70 മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി. അതിൻ്റെ 23 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ, അതിന് 24 മുതൽ, അങ്ങനെ മോശ എന്ന യഹോവയുടെ വചനം നിങ്ങളെ ജനത്തോട് പറഞ്ഞു, ജനത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിൻ്റെ ചുറ്റിലും നിർത്തി. എന്നാൽ യഹോവ ഒരു മേഘത്തിലിറങ്ങി അവനോട് അരുളി ചെയ്തു, അവന്മേലുള്ള ആത്മാവിനെ കുറയെടുത്ത് മൂപ്പന്മാരായ ആ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവശിച്ചപ്പോൾ അവർ പ്രവചിച്ചു. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോഴൊക്കെ അവർ പ്രവചിക്കുകയായിരുന്നു. പുതിയ നിയമത്തിൽ ആത്മാവിനാൽ നിറഞ്ഞപ്പോഴൊക്കെ അന്യഭാഷ പറയുകയായിരുന്നു. അന്യഭാഷ. എന്നാൽ പഴയ നിയമത്തിൽ അവർ പ്രവചിച്ചു. ഇവിടെ ആത്മാവിനെ നിറഞ്ഞപ്പോൾ അവർ പ്രവചിച്ചു. ആ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവശിച്ചപ്പോൾ അവർ പ്രവചിച്ചു. പിന്നെ അങ്ങനെ ചെയ്തില്ലതാനും. എന്നാൽ ആ പുരുഷന്മാർ രണ്ടുപേർ പാളയത്തിൽ തന്നെ താമസിച്ചിരുന്നു. ഒരുത്തനെ എൽദാദെന്നും മറ്റവനെ മേദാദെന്നും പേര്. എൽദാദെന്നും മേദാദെന്നും പറയുന്ന രണ്ടു പേരെ പാളയത്തിൻ്റെ പുറത്ത് വന്ന് 70 വരെ നിർത്തിയവൻ്റെ കൂട്ടത്തിൽ നിന്നില്ല. അപ്പോൾ 68 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ പാളയത്തിൻ്റെ അകത്ത് തന്നെ ഇരുന്നു. എന്നാൽ ദൈവം അവരുടെ മേലും ആത്മാവിനെ ആവസിപ്പിച്ചു. അവരും പേരെഴുതിയവരിൽ ഉള്ളവരായിരുന്നു, എങ്കിലും കൂടാരത്തിലേക്ക് ചെന്നിരുന്നില്ല. അവർ പാളയത്തിൽ വെച്ച് പ്രവചിച്ചു. നോക്കുക, അവർ പുറത്തു വന്നില്ലെങ്കിലും, കൂടാരത്തിൽ വന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവിനെ ദൈവം അവരുടെ മേൽ പകർന്നു. അവരും പ്രവചിക്കാൻ തുടങ്ങി. പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കണമേ, അപ്പോൾ ഒരു ബാല്യക്കാരൻ മോശയുടെ അടുക്കൽ ഓടിച്ചെന്ന് എൽദാദും മേദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ നൂന്റെ മകനായ ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായ യോശുവ എൻ്റെ യജമാനായ മോശയെ അവരെ വിരോധിക്കണമേ. നോക്കുക, ഇവർ പ്രവചിക്കുന്നത് കണ്ടിട്ട് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ നീ എന്നവരെ വിരോധിക്കണം, കാരണം അവരനുസരണക്കേട് കാണിച്ചു വരാം. 70 പേരെ പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവർ വന്നില്ല, അകത്ത് കയറിയിരിക്കുക. അകത്തളത്തിലും ദൈവം ആത്മാവിനെ അവരുടെ മേൽ പകരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നോക്കുക,
യോശുവയ്ക്ക് ഒരു അസൂയ തോന്നി. അസൂയപ്പെട്ട് പറയുന്ന വാക്കിന്റെ മുമ്പിൽ എന്താ മോശ പറയുന്നത്? എന്റെ യജമാനനായ മോശയെ അവരെ വിരോധിക്കണമേ എന്ന് പറഞ്ഞ് മോശ അവനോട് എന്നെ വിചാരിച്ചു നീ അസൂയപ്പെടുന്നുവോ? മോശ യോശുവയോട് പറയാ, നീ എന്നെ വിചാരിച്ചതിന് അസൂയപ്പെടുന്നത്? അവരുടെ ജനമൊക്കെയും പ്രവാചകന്മാരും യഹോവ തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. അവിടെ മോശ പറയുകയാണ്, യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരായി തീരുകയും യഹോവ തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. മോശ പറയുകയാണ്. എന്താ മോശ പറയുന്നത്? ഇവർ മാത്രമല്ല, ഈ ജനം മുഴുവൻ പ്രവാചകന്മാരായി മാറണം, ഈ ജനം മുഴുവൻ ആത്മാവുള്ളവരായി മാറണം, ഈ ജനത്തിൻ്റെ മേൽ മുഴുവൻ പരിശുദ്ധാത്മാവിനെ പകരണം. അത് മോശയുടെ ആഗ്രഹമായിരുന്നു. എന്താ മോശയുടെ ആഗ്രഹം? അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ മോശ ആഗ്രഹിച്ചു. മോശ ആഗ്രഹിച്ചെങ്കിൽ നോക്കുക, ജോവേൽ പ്രവാചകൻ പറയുകയാണ്, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അളവ് കൂടാതെ പകരപ്പെടുന്ന ദൈവസാന്നിധ്യം, അഭിഷേകമുള്ള തലമുറ, കൃപയുള്ള തലമുറ, ദൈവത്തിന് പ്രയോജനമുള്ള തലമുറ, ദൈവനാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോക്കുക, പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ നോക്കുക, 3000 പേര് മാനസാന്തരപ്പെടുകയാണ്. അവർ അഭിഷേകം പ്രാപിക്കുകയാണ്. 120 പേർ മാളികയിൽ, മർക്കോസിന്റെ മാളികയിൽ, സഹിയോൻ മാളിക മുറിയിൽ അവർ ഏകദേശം 120 പേർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഭിഷേകം അവരുടെ മേൽ വ്യാപരിച്ചു. നോക്കുക, അങ്ങനെയാണെങ്കിൽ ഈ അന്ത്യകാലയളവിൽ അഭിഷേകമുള്ള ദൈവകൃപയുള്ള ഒരു തലമുറ എഴുന്നേൽക്കുന്നുവെങ്കിൽ നോക്കണമേ, ശിംശോനെ പോലെയുള്ള ഒരു തലമുറ, പിശാചിൻ്റെ മുമ്പിൽ തലകുനിക്കാത്ത ഒരു തലമുറ, ദുഷ്ടപൈശാചിക ശക്തികളെ പരാജയപ്പെടുത്തുന്ന തലമുറ, ഒരു കഴുതയുടെ പച്ചത്താടിയില്ലുകൊണ്ട് കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇസ്രായേലിനെ അടിമത്തത്തിൽ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ആ ജനത്തെ മുഴുവൻ തകർത്ത് കളയുന്നൊരു തലമുറ, പിശാചിൻ്റെ മുമ്പിൽ തലകുനിക്കുന്ന തലമുറയല്ല അഭിഷേകമുള്ള തലമുറ, ബന്ധനങ്ങളെ പറിച്ചു മാറ്റുന്ന, അതിർവരമ്പുകളെ പറിച്ചു മാറ്റുന്ന ഈ നാളുകളിൽ അങ്ങനൊരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. നമുക്ക് ഈ കാലയളവിൻ്റെ പ്രത്യേകത അറിയാം. ഒരു പ്രത്യേക കാലഘട്ടമാണിത്. ഒരു പാൻഡമിക് സിറ്റുവേഷനിലൂടെ നാം കടന്നു പോവുകയാണ്. പുറത്തു വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ നാം അകത്തളത്തിൽ ഒതുങ്ങിയ എത്രയോ ദിവസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദൈവാത്മാവ് വ്യക്തമായി ഇന്ന് പകൽക്കാലം ദൂതു പറയുന്നു, ദൈവം ഈ തലമുറയിൽ അഭിഷേകമുള്ള, ദൈവകൃപയുള്ള, വിശുദ്ധിയുള്ള, ആമേൻ, ശിംശോനെ പോലെ, യോഹന്നാൻ സ്നാപകനെ പോലെ ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി, ആമേൻ, നെഞ്ചും നെറ്റിയും കാണിച്ചുകൊണ്ട് സുവിശേഷ രണാങ്കണത്തിൽ പടക്കളത്തിൽ പോരാടുന്ന പടക്കുതിരയെ പോലെ ദൈവം ശക്തന്മാരായ ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുക്കാം. ആത്മാവിനാൽ ഉദ്ധമിപ്പിക്കപ്പെട്ട ഒരു തലമുറയായി ദൈവം നമ്മെ മാറ്റട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒറ്റ വാക്കിൽ നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഈ ജനത്തെ ഏൽപ്പിക്കുകയാണ്. അവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചല്ലോ. ഈ തലമുറയിൽ ദൈവത്തിൻ്റെ കൈകളിൽ ഇണങ്ങിയ ആയുധങ്ങളായി, അഭിഷേകമുള്ളൊരു തലമുറയായി നിന്റെ കുഞ്ഞുങ്ങളെ നിർത്തുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. God bless you.